على سيدنا محمد وعلى آله وأصحابه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هو الله أحد، الله الصمد، لم يلد ولم يولد ولم يكن له كفوا أحد. The not available Nadia. இப்போ கேட்குதுன்ற ஆளுக்கார் பரஞ்சு வந்தது ஈ கிதாபில் முழுவதும் பரையின்னதும் நம்முடைய அடிஸ்தான വിശ്വാസത്തെ സംബന്ധിച്ചാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഉണ്ട്, അല്ലാഹു ഉണ്ട് എന്നതിന് ധാരാളം തെളിവുകൾ ഉണ്ട്. അള്ളാഹുവിനെ കണ്ടാൽ മാത്രമേ ഞങ്ങൾ വിശ്വസിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ യുക്തിവാദികളായ ബനു ഇസ്രായേലിന് മറുപടി കൊടുത്ത ആയത്തുകൾ ഖുർആനിലുണ്ട്. സംഭവങ്ങൾ ധാരാളമുണ്ട്. കണ്ടത് മാത്രമേ വിശ്വസിക്കുകയുള്ളൂ എന്ന് പറയുന്നത് വെറും മൗഢ്യമാണ്, മഹാവിഡ്ഢിത്തമാണ്. അതിന് തെളിവായി മനുഷ്യർ ഈ ഭൗതിക ലോകത്തെ കാണാൻ അവർക്ക് രണ്ട് കണ്ണ് അള്ളാഹു നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ രണ്ട് കണ്ണ് ഉണ്ട് എന്നത് അവൻ കണ്ടിട്ടില്ല. ഒരു മനുഷ്യനും അവൻ്റെ രണ്ട് കണ്ണ് കണ്ടിട്ടില്ല. പിന്നെയോ ആ കണ്ണുകൊണ്ട് ഈ കാണുന്ന വസ്തുക്കളെയെല്ലാം കാണുമ്പോൾ അവന് രണ്ട് കണ്ണ് ഉണ്ട് എന്നും ആ കണ്ണിന് കാഴ്ചയുണ്ട് എന്നും അവൻ മനസ്സിലാക്കുകയാണ്. അല്ലാതെ അവൻ്റെ രണ്ട് കണ്ണ് അല്ല. ഉദാഹരണത്തിന്, ഒരു വ്യക്തി ഇരിക്കുമ്പോൾ അവൻ്റെ മുമ്പിൽ ഒരു കണ്ണാടി കൊണ്ടുപോയി വെച്ചു. അവൻ്റെ മുഖവും കണ്ണും തലയും മൂക്കുമെല്ലാം ഈ കണ്ണാടിയിൽ പതിഞ്ഞു. അപ്പോൾ ഒരു ഇരുമ്പ് കൊണ്ടുവന്ന് ഈ കണ്ണാടിയിൽ കാണുന്ന കണ്ണ് കുത്തി അങ്ങോട്ട് പൊട്ടിച്ചു കളഞ്ഞു. എന്നാൽ അവൻ്റെ കാഴ്ചക്ക് ഒന്നും സംഭവിക്കുന്നില്ല, കണ്ണിന് ഒന്നും പറ്റുന്നില്ല. കണ്ണിൻ്റെ ഫോട്ടോ മാത്രമാണ് ഈ കണ്ണാടിയിൽ കണ്ടത്. കണ്ണാടിയിൽ കണ്ടത് കൊണ്ട് അവൻ കണ്ണ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയതാണ്. അല്ലാതെ കണ്ണ് അവൻ കണ്ടിട്ടില്ല. അവൻ്റെ മുഖം അവൻ കണ്ടിട്ടില്ല. മുഖത്തുള്ള മൂക്ക് കണ്ടിട്ടില്ല. നെറ്റി കണ്ടിട്ടില്ല. അതുപോലെ നിൻ്റെ പുറം നീ കണ്ടിട്ടില്ല. അതും ഒരു വലിയ കണ്ണാടി ബാക്കിൽ വെച്ച് മുമ്പിൽ വേറെയും ഒരു കണ്ണാടി വെക്കുമ്പോൾ മാത്രം നിൻ്റെ പുറംഭാഗം കാണുകയാണ്. അപ്പോൾ ചുരുക്കത്തിൽ
ശരീരത്തിൻ്റെ പുറഭാഗം വരെ നാം കണ്ണുകൊണ്ട് കാണുന്നില്ല. പിന്നെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള പല സംഗതികളുമുണ്ട്, അതും ആരും കണ്ടിട്ടില്ല. ഡോക്ടർമാർ സ്കാനിങ് നടത്തി ഉള്ളിലുള്ള വസ്തുക്കളെ ഫോട്ടോയിൽ കാണുന്നതുവരെ അവർക്കും അവിടെയുള്ളത് എന്തൊക്കെയാണെന്ന് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ ചുരുക്കത്തിൽ, അരിനല്ലാഹ ജഹ്റത്തൻ, അള്ളാഹുവിനെ ഞങ്ങൾക്ക് പരസ്യമായി കാണിച്ചു തരണം, എന്നാൽ മാത്രമേ ഞങ്ങൾ വിശ്വസിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ ബനു ഇസ്രായേലിൻ്റെ വാദം, അതുപോലെ ഇന്ന് യുക്തിവാദികൾ എന്ന പേരിൽ പറയപ്പെട്ടുകൊണ്ട് നടക്കുന്ന കക്ഷികളുടെ വാദം അടിസ്ഥാനരഹിതമാണ്. അതിന് യാതൊരു രേഖയും തെളിവും ഇല്ല, ബുദ്ധിയും ഇല്ല. അതേസമയത്ത് ഈ പ്രപഞ്ചവസ്തുക്കളെ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു. ഇതിൽ ഏതെങ്കിലും ഒരു വസ്തു സൃഷ്ടിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. ഇന്നത്തെ ഈ ആധുനിക കാലഘട്ടത്തിൻ്റെ കണ്ടുപിടുത്തം എത്രയോ പുരോഗമിച്ച ഈ സമയത്ത് പോലും ഒരു മനുഷ്യൻ്റെ ശരീരത്തിലുള്ള ബ്ലഡ് അതിൻ്റെ ഗ്രൂപ്പ് മാറ്റി മറ്റൊരു ബ്ലഡ് ഗ്രൂപ്പാക്കാൻ ഇന്ന് വരെ വൈദ്യശാസ്ത്രം കണ്ടുപിടിച്ചിട്ടില്ല, പുരോഗമിച്ചിട്ടില്ല. മനുഷ്യ ശരീരത്തിലുള്ള ഞരമ്പുകൾ എത്രയുണ്ട് എന്ന് ഇന്ന് ഒരു ശാസ്ത്രജ്ഞനും ഒരു ന്യൂറോളജി ഡോക്ടറും പറഞ്ഞിട്ടില്ല. അവർക്ക് കിട്ടിയ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറയുന്നു എന്നല്ലാതെ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആണ് ഈ ലോകത്തെ എല്ലാം പടച്ചിട്ടുള്ളത് എന്നും അവൻ്റെ കുദ്രത്താണ് ഈ ലോകത്ത് നടക്കുന്നത് എന്നും നാം ഉറച്ച് വിശ്വസിക്കുകയാണ്. അതിനെ സംബന്ധിച്ചാണ് ബഹുമാനപ്പെട്ട ഇബ്നു അത്താഹില്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു ഇന്ന് നാം വായിക്കാൻ പോകുന്ന ഉദ്ധരണിയിൽ പറയുന്നത്, കൈഫ യുതസവ്വറു അൻ യഹ്ജുബഹു ശൈഉൻ വഹുവല്ലദി അൽഹറ കുല്ല ശൈ ബിമാ അശ്റഖ അലൈഹി മിൻ നൂരിൽ വുജൂദി വഖദ് കാന ഫീ ളുൽമത്തിൽ അദമി കമാ തഖദ്ദമ. കൈഫ യുതസവ്വറു അൻ യഹ്ജുബഹു ശൈഉൻ, അല്ലാഹുവിനെ ഏതെങ്കിലും ഒരു വസ്തു മറച്ചു കളയുക എന്നത് എങ്ങനെ സാധ്യമാകും? അല്ലാഹു തആല ഇല്ല എന്ന് പറഞ്ഞ് അല്ലാഹുവിനെ മറച്ചു വെക്കാൻ ഒരു വസ്തുവിനും കഴിയില്ല. അല്ലാഹുവിനെ മറച്ചു വെക്കാൻ ആർക്കും കഴിയില്ല. എന്തുകൊണ്ട്? വഹുവല്ലദീ അൽഹറ കുല്ല ശൈഇൻ, എല്ലാ വസ്തുക്കളെയും ളാഹിറാക്കിയവൻ അല്ലാഹുവാണ്. മനുഷ്യനെ പടച്ചത് അല്ലാഹുവാണ്, മറ്റ് മൃഗങ്ങളെ പടച്ചത് അല്ലാഹുവാണ്, സമുദ്രത്തെ പടച്ചത് അല്ലാഹുവാണ്, മലകളെ പടച്ചത് അല്ലാഹുവാണ്, ഇവിടെയുള്ള ജീവിത ജാലങ്ങളെ പടച്ചത് അല്ലാഹുവാണ്. അങ്ങനെ അഖില ലോക ചരാചരങ്ങളെയും അല്ലാഹുവാണ് ഇവിടെ ളാഹിറാക്കിയത്. അങ്ങനത്തെ അല്ലാഹു അവനെ മറച്ചു കളയാൻ ഇവിടെ ആർക്കും സാധ്യമല്ല, ഒരു വിഷയത്തിനും സാധ്യമല്ല.
അല്ലാഹു ഇല്ലെന്ന് പറയുന്നവരും അതിനെ നിഷേധിക്കുന്നവരും അത് നാവ് കൊണ്ട് പറയുകയല്ലാതെ ഇവൻ അല്ലാഹുവിൻ്റെ ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യാൻ ഇവിടെ സാധിക്കുന്നില്ല. കൈഫ യുതസവ്വറു അൻ യഹ്ജുബഹു ശൈഉൻ വഹുവ അല്ലദീ ളഹറ ബികുല്ലി ശൈഇൻ. അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, സനുരീഹിം ആയാത്തിന ഫിൽ ആഫാഖി, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അഖില ലോകം മുഴുവനും നാം നിങ്ങൾക്ക് കാണിച്ചു തരുന്നു, അവർക്ക് കാണിച്ചു തരുന്നു. വഫി അംഫുസിഹിം, അവരുടെ ശരീരത്തിലും അവർക്ക് നാം കാണിച്ചു കൊടുക്കുന്നു. ഈ അഖില ലോക ചരാചരങ്ങളെ നാം എടുത്ത് പരിശോധിക്കുമ്പോൾ അവിടെ ഒരു വസ്തുവും സ്വയം ഉണ്ടാകുന്നില്ല, അല്ലാഹു സുബ്ഹാനഹു വതആല ഉണ്ടാക്കിയതാണ്. അല്ലാഹു തആല അതിൻ്റെ കാരണം കൊണ്ടാണ് അത് വെളിവായിട്ടുള്ളത്. അതാണ് കൈഫ യുതസവ്വറു അൻ യഹ്ജുബഹു ശൈഉൻ വഹുവല്ലദീ അൽഹറ കുല്ല ശൈഇൻ. എല്ലാ വസ്തുവിനെയും ലാഹിറാക്കിയവൻ, വെളിച്ചത്ത് കൊണ്ടുവന്നവൻ അല്ലാഹുവാണ്. കൈഫ യുതസവ്വറു അൻ യഹ്ജുബഹു ശൈഉൻ വഹുവല്ലദീ ളഹറ ബികുല്ലി ശൈഇൻ. എല്ലാ വസ്തുകൊണ്ടും ളാഹിറായവൻ അല്ലാഹുവാണ്. ആ അല്ലാഹുവിനെ എങ്ങനെ മറഞ്ഞതായി ഒരാൾക്ക് പറയാൻ പറ്റും? കൈഫയുത്ത് വേറൊരു ചോദ്യം, കൈഫയുത്തസവ്വറു അൻ യഹ്ജുബഹു ശൈഉൻ വഹുവല്ലദീ ളഹറ ഫീ കുല്ലി ശൈഇൻ. അല്ലാഹു തആല എല്ലാ വസ്തുവിലും അല്ലാഹുവിനെ മനസ്സിലാക്കാനുള്ള കഴിവുകൾ ഉണ്ട്. ഒരു രോമത്തെ പടക്കാൻ കഴിയാത്ത നിനക്ക് അല്ലാഹു തആലയെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ എന്താണടോ പ്രയാസം? നീ എന്തുകൊണ്ട് അല്ലാഹുവിനെ ചിന്തിക്കാത്തത് എന്നാണ് ചോദിക്കുന്നത്. അല്ലാഹു തആല ഇല്ലാതെ ഇവിടെ നിനക്ക് ഒരു രോമം പടച്ചുണ്ടാക്കാൻ കഴിയില്ല. അല്ലാഹു തആല ഇല്ലാതെ നിനക്ക് ഓക്സിജൻ പടക്കാൻ കഴിയില്ല. അല്ലാഹു തആല ഇല്ലാതെ നിനക്ക് ഹൃദയം പടക്കാൻ കഴിയില്ല, നിൻ്റെ ശരീരം പടക്കാൻ കഴിയില്ല. നോക്ക്, നീ നാവ്, ഈ നാവിൻ്റെ മുകളിൽ അല്ലാഹു തആല എത്ര ശക്തിയാണ് വെച്ചിട്ടുള്ളത്. ഒരു നാവിലേക്ക് ഒരു സാധനം ഇങ്ങനെ ഒന്ന് തൊട്ടാൽ അപ്പോൾ തന്നെ നാവ് നമ്മോട് പറഞ്ഞു തരുന്നു, ഇത് പുളിയാണ്. പിന്നൊന്ന് വെച്ചാൽ അത് മധുരമാണ്. പിന്നൊന്ന് വെച്ചാൽ അത് കയ്പ്പാണ്. പിന്നൊന്ന് വെച്ചാൽ അത് ചൂടാണ്. വേറെ ഒന്ന് തണുപ്പാണ്. അത് വിഷമാണ്. അത് ചുവയാണ്. അത് കയ്പ്പാണ്. എന്നിങ്ങനെ ഇവിടെയുള്ള എല്ലാ സാധനങ്ങളുടെയും രുചികൾ ഈ ഒരേ ഒരു സാധനം, നരമ്പുകളില്ലാത്ത, എല്ലുകളില്ലാത്ത, നരമ്പുകളുണ്ട്, എല്ലുകളില്ലാത്ത ചെറിയ 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 നരമ്പുകൾ മാത്രമുള്ള ഈ മാംസക്കഷ്ടമായ നാവിൽ നാം വെച്ചു നോക്കുമ്പോൾ എല്ലാം ടെസ്റ്റ് ചെയ്ത്, ഇങ്ങനെ ഇവിടെ കറണ്ട് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് പോകുന്നതുപോലെ ഒരു ടെസ്റ്റാണ്. നാവിൽ വെച്ചാൽ അപ്പം തിരിഞ്ഞു പോയി, തണുപ്പാണ്, ചൂടാണ്, പൊടിയാണ്, മധുരമാണ്, ഇങ്ങനെ എല്ലാം വേർതിരിച്ചു തരുന്നത് നിൻ്റെ ഒരു ലിസാൻ. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, വലിസാനൻ വശഫത്തൈനി. നാവിനെ അല്ലാഹു തആല പടച്ചു, വശഫത്തൈനി രണ്ട് ചുണ്ടിനെയും പടച്ചു. രണ്ട് ചുണ്ടില്ലെങ്കിൽ ഈ നാവ് കൊണ്ട് സംസാരിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് കാണാമല്ലോ, ചുണ്ട് മുറിഞ്ഞു പോയ ആളുകൾ അവർ സംസാരിക്കുമ്പോൾ ശബ്ദം ശരിക്ക് വരികയില്ല. അപ്പോൾ രണ്ട് ചുണ്ട് വെച്ചിട്ട് ആ രണ്ട് ചുണ്ടിൻ്റെ ഇടയിലാണ് നാവ് വെച്ചിട്ടുള്ളത്. ഈ നാവിനെ അല്ലാഹു തആല പടച്ചു തന്നു. കാതിനെ പടച്ചു, ആ കാതിൻ്റെ ഉള്ളിൽ ഒരു പാടം ഉണ്ടാക്കി, അതിൽ കാറ്റുകളടിക്കുമ്പോൾ ശബ്ദങ്ങൾ അവൻ കേൾക്കുന്നു. അങ്ങനെ കേൾക്കുന്ന ശക്തിയുണ്ടാക്കി, മൂക്ക് കൊണ്ട് വാസനിക്കാനുള്ള ശക്തിയുണ്ടാക്കി. ശരീരത്തിൽ ഒരു സാധനം വെച്ചു കഴിഞ്ഞാൽ
അതിൻ്റെ രുചി അറിയില്ലെങ്കിലും തണുത്തതോ ചൂടുള്ളതോ എന്ന് ശരീരത്തിൽ കയ്യിൽ വച്ചാൽ അറിയാൻ കഴിയും. അങ്ങനെ കയ്യും കാലും അതിനും അറിയുന്ന ശക്തി അള്ളാഹു തആല കൊടുത്തു. ഇതെല്ലാം കൊടുത്തുകൊണ്ട് ഇവിടെ അത്ഭുതകരമായ ഒരു വസ്തുവിനെയാണ് അള്ളാഹു തആല പടച്ചു വെച്ചത്. ഏറ്റവും അത്ഭുതം മനുഷ്യനാണ്. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. മനുഷ്യനെ നാം ഏറ്റവും ഉന്നതമായ കോലത്തിൽ പടച്ചു, സമുന്നതമായ കോലത്തിൽ രൂപത്തിൽ മനുഷ്യനെ പടച്ചു. മനുഷ്യൻ്റെ ഈ കോലം കണ്ടാൽ പേടിക്കാത്ത ഒരു ജിന്നില്ല, ഒരു ഷെയ്ത്താനില്ല, ഒരു മൃഗവുമില്ല. എല്ലാം മനുഷ്യനെ കാണുമ്പോൾ പേടിക്കും. പാമ്പ് പേടിക്കും, തേള് പേടിക്കും, സർവ്വജീവികളും മനുഷ്യനെ കാണുമ്പോൾ പേടിക്കും. മനുഷ്യൻ അത്ഭുതമായ ജീവിയാണ്. അവൻ്റെ ആകൃതിയും നല്ലതാണ്. മറ്റുള്ള മൃഗങ്ങളെപ്പോലെയോ പശുക്കളെപ്പോലെയോ അല്ലെങ്കിൽ പോത്തുകളെപ്പോലെയോ എരുമകളെപ്പോലെയോ ഒട്ടകത്തെപ്പോലെയോ കുതിരകളെപ്പോലെയോ ഒന്നുമല്ല മനുഷ്യൻ. അതിലെല്ലാം അത്ഭുതമായ ഒരു ജീവിയായി നാം പടച്ചിരിക്കുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. പക്ഷേ അത്ഭുതകരമായ ജീവിയാണെങ്കിലും ആ അത്ഭുതകരമായ ജീവിക്ക് ആഖിറത്തിൽ രക്ഷ കിട്ടണം, അവൻ നല്ല മനുഷ്യനാവണം എങ്കിൽ അതാണ് അള്ളാഹു പറയുന്നത്, ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീമിൻ ഹുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ. ഈമാനും സ്വാലിഹായ അമലും ഉള്ളവർ അവർ രക്ഷപ്പെട്ട്, അവർക്ക് പ്രതിഫലമുണ്ട്. അവരല്ലാത്തവരെല്ലാം പരാജയപ്പെട്ടവരാണ്. എത്ര നല്ല കോലത്തിൽ പടക്കപ്പെട്ടാലും അതുകൊണ്ടൊന്നും ഒരു പ്രയോജനവും ഉണ്ടാവുകയില്ല. എപ്പോൾ? അള്ളാഹു തആലയിൽ വിശ്വസിക്കാതിരിക്കുമ്പോൾ, അതുപോലെ അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് അനുസരിക്കാതിരിക്കുമ്പോൾ അവന് രക്ഷയുണ്ടാവുകയില്ല. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ വസ്തുക്കളെയും ഇവിടെ പടക്കുകയും ആ വസ്തുക്കളെ വെളിവാക്കുകയും ചെയ്തു. അള്ളാഹുവിൻ്റെ കുദ്രത്ത് മറച്ചു വെക്കാൻ സാധിക്കാത്ത വിധത്തിൽ ഇവിടെ ഓരോ സംഗതികളും ഉണ്ടാകുന്നു. കൈഫ യതസവ്വറു അൻ യഹ്ജുബഹു ശൈഉൻ വഹുവ അല്ലദീ ളഹറ ലികുല്ലി ശൈഇൻ. ഏതെങ്കിലും ഒരു വസ്തു അള്ളാഹുവിനെ മറച്ചു വെക്കാൻ കഴിയുമോ? ഇല്ല. കാരണം എല്ലാ വസ്തുവിനും അള്ളാഹു തആല വെളിവായവൻ ആണ്. കൈഫ യതസവ്വറു അൻ യഹ്ജുബഹു ശൈഉൻ വഹുവ ളാഹിറു ഖബ്ല വജൂദി കുല്ലി ശൈഇൻ. എല്ലാ വസ്തുക്കളും ഉണ്ടാകുന്നതിൻ്റെ മുമ്പ് പതിയുമായി ഉള്ളവൻ അള്ളാഹുവാണ്. അങ്ങനത്തെ അള്ളാഹുവിനെ എങ്ങനെ മറച്ചു വെക്കാൻ കഴിയും? കൈഫ യതസവ്വറു അയ്യഹ്ജുബഹു ശൈഉൻ വഹുവ അൽഹറു മിൻ കുല്ലി ശൈഇൻ. എല്ലാ വസ്തുക്കളെക്കാളും ഏറ്റവും അധികം ളാഹിറായവൻ അള്ളാഹുവാണ്. ആ അള്ളാഹുവിനെ എങ്ങനെ നീ മറച്ചു വെക്കും? കൈഫ യതസവ്വറു അയ്യഹ്ജുബഹു ശൈഉൻ വഹുവൽ വാഹിദുൽ ലദീ ലൈസ മഅഹു ശൈഉൻ. അള്ളാഹു തആലനെ എങ്ങനെ മറക്കും? അവൻ വാഹിദാണ്, ആ വാഹിദിൻ്റെ കൂടെ മറ്റൊന്നുമില്ല. ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഈ സൂറത്ത് സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറയും, സൂറത്തു തൗഹീദ് എന്ന് പറയും, സൂറത്തു തഫ്രീദ് എന്ന് പറയും. അങ്ങനെ ധാരാളം പേരുകളുണ്ട്. ഏത് പേര് വച്ചാലും അതിൻ്റെ അർത്ഥം അള്ളാഹു തആലയുടെ ഏകത്വത്തെ പഠിപ്പിക്കുന്ന സൂറത്ത്. എന്താണ് ഇന്ന്
ரெடியாகி போய் குல் ஹுவல்லாஹு அஹத். ஈ சூரத் சுப்ஹானல்லாஹ். ഇതിൻ്റെ ഫായിദ ഒരു മാസം വിവരിക്കാനുണ്ട്. ഞാൻ ചുരുക്കി മാത്രം പറയുന്നു. അല്ലാഹു അഹദുൻ, അവൻ ഏകനാണ്. അല്ലാഹു അഹദുൻ, ഏകനാണ്, ഒരുവനാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അല്ലാഹു ഒരുവനാണ്, നമ്മളൊക്കെയോ? നമ്മളുടെയും ശരീരം ഒന്നു തന്നെയല്ലേ ഉള്ളൂ? എനിക്ക് രണ്ട് ശരീരമില്ല, നിങ്ങൾക്ക് രണ്ട് ശരീരമില്ല. അപ്പോൾ അല്ലാഹു ഏകനാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? അത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു ഏകനാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അല്ലാഹു സുബ്ഹാനഹു വതആല ഖദീബാണ്. അവൻ ഉണ്ടായ ഒരു കാലം ഇല്ല, അവൻ ഇല്ലാതെയായി പോകുന്ന കാലവും ഇല്ല. അങ്ങനെ അവൻ ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവ സമീഉൽ ബസീർ. അല്ലാഹു തആലനെ പോലെ മറ്റൊരു സാധനം ഇല്ല. ലൈസ കമിസ്ലിഹി ഷൈഉൻ, അല്ലാഹുവിനെ പോലെ മറ്റ് ഒരു വസ്തുവും ഇല്ല. അല്ലാഹുവിനെ പോലെ മനുഷ്യനോ ജിന്നോ ശൈത്താനോ മൃഗമോ വൃക്ഷമോ അങ്ങനെ ഒരു സാധനവും, അല്ലാഹുവിൻ്റെ മഖ്ലൂഖിൽപ്പെട്ട ഒരു സാധനവും അല്ലാഹുവിനോട് തുല്യമായത് അല്ല. ലൈസ കമിസ്ലിഹി ഷൈഉൻ, അല്ലാഹുവിനെ പോലെ ഒരു സാധനവുമില്ല. വഹുവ സമീഉൽ ബസീർ, അവൻ സമീ കേൾക്കുന്നവനാണ്, അവൻ കാണുന്നവനാണ് എന്നും അല്ലാഹു സുബ്ഹാനഹു വതആല ഖദീമും ആണ്, ബാക്കിയും ആണ്. അല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാക്കി. അപ്പോൾ അല്ലാഹു തആല ഒരുവനാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവൻ വാജിബുൽ വജൂദാണ്, അവൻ ഉണ്ടാവൽ അത് നിർബന്ധമായി ഉള്ളതാണ്. നമ്മെ പോലെയല്ല, നമ്മെ അല്ലാഹു പടച്ചത് കൊണ്ട് ഉണ്ടായി, പടക്കുന്നില്ലെങ്കിൽ ഉണ്ടാവുകയില്ല. അങ്ങനെ അല്ലാഹു തആല പടച്ചെങ്കിൽ ഉണ്ടായി, അല്ലെങ്കിലില്ല എന്ന് പറയുന്ന ഒരവസ്ഥയാണ് മഖ്ലൂഖിൻ്റെ ഉള്ളത്. അല്ലാഹു തആലയെ ആരും പടച്ചത് അല്ല. അല്ലാഹുവിൻ്റെ കലാമായ പരിശുദ്ധ ഖുർആൻ, അതും ആരും പടച്ചത് അല്ല. അല്ലാഹുവിൻ്റെ കലാമാണ്, ഖദീമായ കലാമാണ്. ആ ഖുർആനെ ഒരാൾ പടച്ചുണ്ടാക്കിയത് അല്ല. ആ ഖുർആൻ ഒരു ഖാലിക്കും അല്ല, മഖ്ലൂഖും അല്ല. ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ഒരുതരം പിഴച്ച വിശ്വാസികൾ വന്നു. അവർ പറയാൻ തുടങ്ങി വിശുദ്ധ ഖുർആൻ മഖ്ലൂഖാണ്, സൃഷ്ടിയാണ് എന്ന്. സുബ്ഹാനല്ലാഹ്, അത് പറയാത്തത് കൊണ്ട് അന്നത്തെ മൈമൂൻ എന്ന് പേരായ രാജാവിനെ പോയി ശത്രുക്കൾ പിടിക്കുകയും അങ്ങനെ ശത്രുക്കൾ ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു ഹംബലിനെ പിടിച്ച് ജയിലിൽ വെക്കുകയും ചെയ്തു. ചാട്ടുവാറുകൊണ്ട് അടിച്ചു. എന്തിന്? ഈ സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയം മാറ്റിപ്പറയാൻ വേണ്ടി. ഖുർആൻ മഖ്ലൂഖാണ്, സൃഷ്ടിയാണ് എന്ന് പറയാൻ വേണ്ടി അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളെ അടിച്ചു. അടിച്ചു എന്ന് മാത്രമല്ല, വളരെ ശക്തിയായ നിലക്ക് അടിച്ചു. അടിച്ച സമയത്ത് അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ ധരിച്ച വസ്ത്രം തുണി അഴിഞ്ഞു താഴോട്ട് വീണുപോയി. ആ സമയത്ത് അഹ്മദ് ഇബ്നു ഹംബൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. അല്ലാഹ്, യാ അല്ലാഹ്, എൻ്റെ ഔറത്ത് ഒളിവായി പോയല്ലോ അല്ലാഹ്, എനിക്കത് കൊടുക്കാൻ എൻ്റെ രണ്ട് കൈയും ഇല്ല. അവർ പിടിച്ചു കെട്ടിരിക്കുന്നു.
ബേക്കറിയൊക്കെ കൈ പിടിച്ച് കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ ഔറത്ത് മറക്കാൻ എനിക്ക് കൈയില്ല. നീ എന്നെ ഐമാക്കല്ല അല്ലാ. എന്നെ എത്ര അടിച്ചാലും എന്നെ ഔറത്ത് വെളിവാക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കല്ല അല്ലാ എന്ന് ദുആ ചെയ്ത സമയത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ടവരുടെ വസ്ത്രം, അഴിഞ്ഞുപോയ വസ്ത്രം സ്വയം മേൽപോട്ട് കയറി വരികയും ശരീരത്തിൽ ഒട്ടി നിൽക്കുകയും ചെയ്തു. വലിയ കറാമത്തായിട്ട് ആ വസ്ത്രം ശരീരത്തിൽ വന്ന് ഒട്ടി നിന്ന് ഔറത്ത് മറച്ചു കൊടുത്തു. നിങ്ങൾ മനസ്സിലാക്കണം, അത്രയും വലിയ കറാമത്തിൻ്റെ ഉടമസ്ഥനായ ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെയും ഈ ശത്രുക്കൾ അടിച്ചു, അവരാക്രമിച്ചു, അവർ രാഷ്ട്രീയം ഉപയോഗിച്ചു. ഈ ഉപയോഗം അന്ന് തുടങ്ങിയതാണ്, അത് ഇന്നും നടക്കുകയാണ്. ആലിമീങ്ങളെ നിസ്സാരപ്പെടുത്തലും ആലിമീങ്ങളെ മോശമാക്കലും, എന്നിട്ട് രാഷ്ട്രീയക്കാരുദ്ദേശിച്ചതുപോലെ പറയാത്ത എല്ലാവരെയും മോശമാക്കിയിട്ട് അവർ ചിത്രീകരിക്കും. അതുകൊണ്ട് ആ ഷെറിലൊന്നും പെട്ടുപോകാൻ പാടില്ല. അള്ളാഹു തആലാൻ്റെ കലാമ് മഖ്ലൂഖ് അല്ല. അള്ളാഹുവിൻ്റെ കലാമ് ഖദീമാണ്. കലാമുൻ ഖദീമുൻ ലാ യുമല്ലു സമാഉ തനസ്സഹ മിൻ ഖൗലിൻ വഫിഅലിൻ വനിയ്യത്തി. അള്ളാഹുവിൻ്റെ കലാം എല്ലാം ഖദീമാണ്. അതിന് മറ്റുള്ള ഭൗതികമായ ഒരു സംഗതിയും അള്ളാഹുവിൻ്റെ കലാമിന് ഇല്ല എന്ന് നാം എല്ലാവരും പഠിച്ചിരിക്കുകയാണ്. ആ കലാമായ പരിശുദ്ധ ഖുർആൻ, അതിന് വലിയ മഹത്വമുണ്ട്. അതിൽപ്പെട്ട സൂറത്തുൽ ഇഖ്ലാസ്, അതാണ് ഞാനിപ്പോൾ ഓതിയത്. എന്ന് കൈഫ യുതസവ്വറു അൻ യഹ്ജുബഹു ശൈഉൻ വഹുവൽ വാഹിദുൽ ലദീ ലൈസ മഅഹു ശൈഉൻ. അള്ളാഹു തആല ഏകനാണ്, അവൻ്റെ കൂടെ മറ്റൊരു വസ്തു ഇല്ല. പിന്നെ എങ്ങനെ അള്ളാഹുവിനെ മറച്ചു വെക്കാൻ കഴിയും? അള്ളാഹുവിനെ മറച്ചു വെക്കാൻ എങ്ങനെ കഴിയും? അള്ളാഹുവിനെ എന്തുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്നില്ല? എല്ലാ സമയത്തും അള്ളാഹുവിനെ ഓർക്കുക. വസ്കുറൂനി അദ്കുറുക്കും വസ്കുറൂലി വലാ തക്ഫുറൂൻ. അള്ളാഹു തആല തന്നെ പറഞ്ഞു, നിങ്ങൾ എന്നെ പറയുക, എന്നെ ഓർക്കുക, തീർച്ചയായും നിങ്ങളെ ഞാൻ പറയും. നിങ്ങളെ എന്നെ മലായിക്കത്തിൻ്റെ ഇടയിലും അമ്പിയാക്കളുടെ ഇടയിലുമെല്ലാം ഞാൻ നിങ്ങളെ സംബന്ധിച്ച് പറയും. നിങ്ങൾ എന്നെ പറഞ്ഞാൽ അല്ലാ 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 അല്ലാ. എൻ്റെ ഈ കേൾക്കുന്ന ആളുകളോടൊക്കെ പറയാനുള്ളത്, രാത്രി സുബഹിൻ്റെ മുമ്പ് കുറച്ച് സമയം മുമ്പൊന്ന് എഴുന്നേൽക്കുക. എഴുന്നേറ്റിട്ട് രണ്ട് റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുക. ഏറ്റവും ചുരുങ്ങിയത് രണ്ട് റക്അത്ത് അല്ലെങ്കിൽ നാല് റക്അത്ത് അല്ലെങ്കിൽ ആറ് റക്അത്ത് എട്ട് റക്അത്ത് എത്രയാണോ കഴിയുന്നത് അത്രയും തഹജ്ജുദ് നിസ്കരിക്കുക. മൂന്ന് റക്അത്ത് ഫിത്ർ നിസ്കരിക്കുക. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ അല്ലാ 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 എന്ന് പറയുക. എല്ലാവരും ഒന്ന് പറയുക, ഞാൻ എൻ്റെ പ്രസംഗം കേൾക്കുന്നവരൊക്കെ ഒന്ന് പറയുക. അല്ലാ പറയുന്നുണ്ടോ? അല്ലാ അല്ലാ ഇല്ല പറയുന്നതായിട്ട് കൊലപ്പെടുന്നില്ല. അവർ കേൾക്കുന്നുണ്ടോ? എന്നിട്ടെന്താ അവർ പറയാത്തത്? അല്ലാ മൈക്ക് പറയുന്നുണ്ടോ? അല്ലാ 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 എല്ലാവരും പറയാ. അല്ലാ അല്ലാഹു 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 അല്ലാഹു
Allahu, 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 Allah. അങ്ങനെ അള്ളാഹുവിനെ പറയുക. ഒരു 100 വട്ടം ഏറ്റവും ചെറിയത് രാത്രി ഒന്ന് എണീച്ചിട്ട് അള്ളാഹു 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 നിങ്ങൾ ഒന്ന് പറഞ്ഞു നോക്കി. കുറച്ച് ദിവസം തുടർച്ചയായിട്ട് പറയുമ്പോൾ അള്ളാഹു തആല നിങ്ങൾക്ക് കൽബിൽ അള്ളാഹുവിനെ പറ്റിയുള്ള യഖീന് കൂട്ടിത്തരും, അള്ളാഹുവിനെ പറ്റിയുള്ള വിശ്വാസം കൂട്ടിത്തരും, അള്ളാഹുവിനെ പറ്റിയുള്ള ഭയം നിങ്ങളെ കൽബിൽ കൂട്ടിത്തരും, അള്ളാഹു തആല റഹ്മത്ത് ചെയ്യും എന്ന കൃപ ചെയ്യും എന്ന ആ അവസ്ഥയും നിങ്ങൾക്ക് അള്ളാഹു തആല കൂട്ടിത്തരും. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മ എല്ലാവരെയും അള്ളാഹുവിൻ്റെ ദാക്കിര്യങ്ങളിൽ പെടുത്തുമാറാകട്ടെ. അതാണ് അള്ളാഹു തആല വാഹിദാണ്, അവൻ ഏകനാണ്, അവൻ്റെ കൂടെ ഒരു സാധനവും ഇല്ല. കൈഫ യുതസവ്വറു അൻ യഹ്ദുബഹു ശൈഉൻ വഹുവ അഖറബു ഇലൈക മിൻ കുല്ലി ശൈഇൻ. എല്ലാ വസ്തുക്കളെക്കാൾ അള്ളാഹു നിന്നിലേക്ക് അടുത്തവനാണ്. അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. ഈ ഹബ്ലിൽ വരീദ് എന്ന് പറയുന്നത് ഈ പെരടിയിലുള്ള കഴുത്തിലുള്ള ഒരു നരമ്പാണ്. അതിനെ ഉദാഹരണപ്പെടുത്തിയതാണ്. അതിനേക്കാൾ അള്ളാഹു തആല അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന എല്ലാ വാക്കുകളും അള്ളാഹു കേൾക്കും, നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും അള്ളാഹു കാണും. നിങ്ങളെ മനസ്സിൽ ഉദിക്കുന്ന എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു തആലക്ക് അറിയാം. ലാ യഖ്ഫാ അലൈഹി ശൈഉൻ, അവൻ്റെ മേൽ ഒന്നും ഗോപ്യമല്ല, രഹസ്യമല്ല. എല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല അറിയുന്നവനും അതിൻ്റെ മോൾ ഇത്തര ആകുന്നവനും ആണ്. അതുകൊണ്ട് അങ്ങനത്തെ അള്ളാഹുവിനെ ഇവിടെ മറച്ചു വെക്കാൻ ഒരാൾക്കും സാധ്യമല്ല. അള്ളാഹു തആലയെ മറച്ചു വെച്ചാൽ അവർ ജീവിക്കാൻ സാധ്യമല്ല. അള്ളാഹു തആലനെ മറച്ചു വെച്ചുകൊണ്ട് ഒരാൾക്കും ജീവിക്കാൻ സാധ്യമല്ല. യാ അജബ കൈഫ യുസ്ഹറുൽ വജൂദു ഫിൽ അദം. ഇമാം ഇബ്നു ഖത്താഇല്ലാഹി ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഈ മനുഷ്യന്മാർ അള്ളാഹു തആല അല്ലാത്ത ഈ ഭൗതികമായ ഇരുട്ടിൽ അള്ളാഹുവിനെ മറന്നു പോണത്? എങ്ങനെ അള്ളാഹു എല്ലാ ഇരുട്ടിനെയും എല്ലാ വെളിച്ചത്തെയും എല്ലാ ജീവനും എല്ലാ ജീവജാലങ്ങളും ഉണ്ടാക്കിയവൻ അള്ളാഹു ആണ്. അവൻ ഖദീമാണ്, അവൻ ഏകനാണ്, അവനോട് തുല്യമായി മറ്റൊന്നുമില്ല. അവൻ എല്ലാ വസ്തുവിനും കഴിവുള്ളവനാണ്. അതുകൊണ്ട് ആ അള്ളാഹുവിനെ എല്ലാ സമയത്തും നിങ്ങളെ കൽബിലുണ്ടാവട്ടെ. അതിൽ നിന്ന് മറന്നു പോകണ്ട. അള്ളാഹു തആലനെ മറന്നു പോകുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. അതാണ് ഒരു ചോദ്യം. വളരെ ഗൗരവമായി അള്ളാഹു ചോദിക്കുന്നു, അലം യഇനി ലില്ലദീന ആമനു അൻ തഖ്ഷഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അലം യഇനി, സമയമായില്ലേ ഓ മനുഷ്യ, നിനക്ക് സമയമായില്ലേ അൻ തഖ്ഷഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അലം യഇനി ലില്ലദീന ആമനു, സത്യവിശ്വാസികൾക്ക് സമയമായില്ലേ അൻ തഖ്ഷഅ ഖുലൂബുഹും, അവരുടെ കൽബുകൾ ഭയപ്പെടാൻ. ലിദിക്രില്ലാഹി, അള്ളാഹുവിൻ്റെ ദിക്റിന് വേണ്ടി അള്ളാഹു തആലനെ ഓർത്തിട്ട് കൽബ് ഭയപ്പെടാൻ ഇനിയും നിനക്ക് സമയമായില്ലേ? ഈ ലോകത്തേക്ക് നീ ചിന്തിച്ചു നോക്കൂ, ഒരു വസ്തുവും നിനക്കുണ്ടാക്കാൻ കഴിയില്ല, ഒന്നും തടയാൻ കഴിയില്ല. ഇപ്പോൾ കണ്ടില്ലേ നിങ്ങൾ ഈ കൊറോണ വൈറസ് എവിടെ നിന്ന് തുടങ്ങി? ചൈനയിൽ നിന്ന് തുടങ്ങി, അവിടെ നിന്ന് പിന്നെ എല്ലാ ലോകത്തും എത്തി. എവിടെയും ഒന്നും ഒഴിവാക്കാൻ ഒരു രാഷ്ട്രത്തെ കൊണ്ടും കഴിയില്ല. വലിയ പണമുള്ള സ്ഥലമാണ് ബ്രൂണൈ, അവിടെയും കഴിഞ്ഞില്ല. സൗദി അറേബ്യയിൽ കഴിഞ്ഞില്ല, കുവൈത്തിൽ കഴിഞ്ഞില്ല. എല്ലാ വലിയ വലിയ രാഷ്ട്രങ്ങൾ
പണക്കാരായ രാഷ്ട്രങ്ങൾ അവർക്കൊന്നും കഴിഞ്ഞില്ല, ഇന്ത്യ രാജ്യത്തിന് കഴിഞ്ഞില്ല. അങ്ങനെ ഒരു ഡോക്ടർക്കും ഒരു ശാസ്ത്രജ്ഞനും ഒരു വ്യക്തിക്കും കഴിയാത്ത നിലം അള്ളാഹു സുബ്ഹാനഹു വതആല ഈ വൈറസ് വിട്ട് നമ്മളൊക്കെ മൂക്കും പൊത്തി അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാതെ അടുക്കാതെ ദൂരെ ഇരുന്നു കൊണ്ട് സംസാരിക്കുന്നു. ഇപ്പോൾ ഈ ക്ലാസ് തന്നെ ഞാൻ ഇപ്പോൾ എടുക്കുന്നതല്ല, ഇനി നാളെ രാവിലെ സഹീഹുൽ ബുഖാരി ദർസ് നടത്തുന്നു. ഈ 850-900 കുട്ടികൾ മർക്കസു തഖാഫത്തെ സുന്നിയിലെ മുതവ്വൽ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ എന്നെ കൊണ്ട് ബുഖാരി ഓതുന്നുണ്ട്. 900 കുട്ടികൾ അവരുടെ ഹാജർ എടുത്തുകൊണ്ട് തന്നെ ഞാൻ രാവിലെ 8 മണിക്ക് സഹീഹുൽ ബുഖാരി ദർസ് തുടങ്ങുകയാണ്. 9 മണി വരെ ക്ലാസ് ഉണ്ടാകും. ഈ 900 കുട്ടികൾ അവരുടെ സ്ഥലത്തിരുന്നു കൊണ്ട് കേൾക്കുകയാണ്, അവർ പഠിക്കുകയാണ്, അവർക്ക് നമ്മൾ പരീക്ഷ വെക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതെല്ലാം റബ്ബുൽ ആലമീനായ അള്ളാഹുവിൻ്റെ കുദ്രത്തിൽപ്പെട്ടതാണ്. അതാണ് അല്ലാഹ് ചോദിക്കുന്നത്, അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ഷഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അള്ളാഹുവിനെ ഓർത്തിട്ട് ഭയപ്പെടാൻ മോമിനീങ്ങൾക്ക് ഇനിയും സമയമായില്ലേ? ഓ മോമിനീങ്ങളെ, ഇനിയും നിങ്ങൾക്ക് സമയമായില്ലേ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഭയപ്പെടാൻ, അള്ളാഹുവിനെ പേടിക്കാൻ സമയം ആയില്ലേ എന്ന ഗൗരവമായ ചോദ്യം അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നു. റഹ്മുർ റഹീമായ റബ്ബ് നമ്മെ എല്ലാവരെയും പൊരുത്തപ്പെടുമാറാകട്ടെ. അള്ളാഹു നമ്മളെ എല്ലാവരെയും പൊരുത്തപ്പെട്ട് നമുക്കെല്ലാവർക്കും അള്ളാഹു അവൻ്റെ റഹ്മത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവരും അള്ളാഹുവിനെ ചിന്തിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അവൻ്റെ അടിമകളായി ജീവിക്കാൻ തീർച്ചയായും ഉത്സാഹിക്കണമെന്നും ഏത് സമയത്തും അള്ളാഹ് എന്ന ഓർമ്മ നമ്മുടെ കൽബിൽ നിന്ന് മറന്നു പോകരുതെന്നും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി ഞാൻ നിർത്തുകയാണ്. പഠിച്ചോനെ, ഉസ്മാൻ കാമിൽ സഖാഫി പൊന്നാനി കടത്തിലാണ്. ആ കടം പെട്ടെന്ന് വീട്ടിൽ തീർക്കാൻ വേണ്ടി വർക്കത്തിലേക്ക് 1000 രൂപ സംഭാവന. ഉസ്മാൻ സഖാഫി എന്ന് പറയുന്ന ആൾ നടക്കാൻ കഴിയാത്ത ആളാണ്, മുടക്കാലിനാണ്, വടിമല് നടക്കണം. അയാൾക്കൊരു ചെറിയ പുരണ്ടാക്കി അതിമൊരു കടം വന്നതാണ്. നമ്മളൊക്കെ കഴിയുന്നത്ര സഹായിച്ചിട്ടുണ്ട്, എന്നിട്ടും കടമായിപ്പോയി. ആരെങ്കിലും അതിലേക്ക് വല്ലതും കൊടുത്താൽ വളരെ നല്ലതാണ്. പൊന്നാനിയിലാണ്, നടക്കാൻ കഴിയില്ല, ബസ് കയറാൻ കഴിയില്ല, സൈക്കിൾ ചവിട്ടാൻ കഴിയില്ല, ഒന്നും കഴിയാത്ത ഒരു സാധുവായ സഖാഫിയാണ്. അദ്ദേഹത്തിൻ്റെ കടം വിടാൻ ആരെങ്കിലുമൊക്കെ സഹായിച്ചാൽ നല്ലതാണ്. അള്ളാഹു അദ്ദേഹത്തിന് പെട്ടെന്ന് കടം വെട്ടിക്കൊടുക്കട്ടെ. കഴിഞ്ഞ നമ്മുടെ അഹദലിയ ദിക്റിൽ മജ്ലിസിൽ സംഭാവന ഏറ്റ് പല ആളുകളുണ്ട്. അത് ചിലത് നൽകാൻ ബാക്കിയുണ്ട്, ചിലത് നൽകിയിട്ടുമുണ്ട്. അള്ളാഹു തആല അവർക്കെല്ലാം ബർക്കത്ത് ചെയ്യട്ടെ, വഴുതാ ചെയ്തവർക്കൊക്കെ അത് പൂർത്തിയാക്കാൻ തോഫീക്ക് ചെയ്യട്ടെ, തന്നവർക്ക് അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. കൂത്തുപറമ്പ് ഇസ്മായിൽ ഹാജിയുടെ മകളുടെ അസുഖം ശിഫ ആകുന്നതിന് 5000 രൂപ 50000 രൂപ നേർച്ചയാക്കിയിരിക്കുന്നു. ഇദ്ദേഹം നേരത്തെ 5 ചാക്ക് അരിയും നൽകിയിട്ടുണ്ട്. അല്ലോ അദ്ദേഹത്തിൻ്റെ രോഗം നമ്മളിവിടുന്ന് കുട്ടികൾ ബുഖാരി എന്ന് ദ്വാരന്നിട്ട് അല്ലോ ശിഫയാക്കി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിൻ്റെ
മകളുടെ രോഗം മാറാൻ അദ്ദേഹം നേർച്ചയാക്കി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അല്ലാഹുവേ, അദ്ദേഹത്തിൻ്റെ രോഗം നീ മാറ്റിയതുപോലെ മകളെ രോഗം മാറ്റണേ അല്ലാ. അദ്ദേഹത്തിൻ്റെ രോഗം ഇനി മടങ്ങി വരാതെ അദ്ദേഹത്തിന് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. മകൾക്കും നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ഖത്തർ മർക്കത്ത കാഫൽ മെമ്പർ അബ്ദുറഹ്മാൻ ഹാജി തലക്കടത്തൂരിൻ്റെ ഭാര്യ പിതാവ് ഉസ്മാൻ മുസ്ലിയാർ ചെറിയ മുണ്ടും മരണപ്പെട്ടു പോയി. അള്ളാഹു തആല അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ എല്ലാ ദോഷങ്ങളും പുറത്ത് സ്വാലിഹ്യങ്ങളെ കൂട്ടത്തിൽ പെടുത്തി കൊടുക്കട്ടെ. ഖത്തർ മർക്കത്ത കാഫൽ മെമ്പർ പൊയിലൂർ MVP നിസാറിൻ്റെ ഭാര്യ പിതാവ് വിളക്കോട്ടൂർ ചെറുവത്തോത്ത് അഹമ്മദ് മരണപ്പെട്ടു. അള്ളാഹു തആല അവർക്ക് പുറത്തു കൊടുക്കട്ടെ. അള്ളാഹ് അവരുടെ കബറിനെ സ്വർഗോതാപ്പാക്കി കൊടുക്കട്ടെ. മുഹമ്മദ് യാസിർ തേറമ്പത്ത് ഒരു തക്കാഫൽ ഏറ്റെടുത്തിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ജോലിയിൽ റാഹത്തും ബർക്കത്തും ആക്കിക്കൊടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവൃത്തിയിലും അള്ളാഹു ഐശ്വര്യം നൽകട്ടെ. ആമീൻ. മൂന്ന് കുട്ടികളുടെ തക്കാഫൽ ഏറ്റെടുത്ത മൻഷാദ് കണ്ണൂർ ഭാര്യയുടെ പ്രസവം റാഹത്താവാൻ മൂന്ന് കുട്ടികൾ 75,000 ഉറുപ്പിക ഒരു മൂന്ന് കുട്ടികളെ ഏറ്റെടുത്തു. മൻഷാദ് അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ സുഖപ്രസവം എളുപ്പമാക്കി കൊടുക്കട്ടെ. അവർക്ക് അള്ളാഹു തആല റാഹത്ത് കൊടുക്കട്ടെ. ഒരു പ്രവർത്തകൻ്റെ ഉപ്പ കോണിയിൽ നിന്ന് വീണ് പിരടിയിൽ ചതവ് കൊണ്ട് അള്ളാഹ് ആഫിയത്താക്കി കൊടുക്കണേ അള്ളാഹ്, സലാമത്താക്കി കൊടുക്കണേ അള്ളാഹ്. ഒരാൾ ഉമ്മാമൻ്റെ രോഗം പെട്ടെന്ന് ശിഫയാകാനും അനിയന് ഹിഫ്ദ് കിട്ടാനും സംഭാവന. അള്ളാഹു തആല അവർക്ക് ബർക്കത്ത് കൊടുക്കട്ടെ. അവരുടെ ഉദ്ദേശമുള്ള പൂർത്തിയായി കൊടുക്കട്ടെ. വീട്ടിലെ എല്ലാ ബുദ്ധിമുട്ടുകളും നീങ്ങാൻ കുളത്തൂരിൽ നിന്ന് ഒരു പ്രവർത്തകൻ അള്ളാഹു തആല എളുപ്പമാക്കി കൊടുക്കട്ടെ. ഇനിയുണ്ടോ? ഒരു സഹോദരി സംഭാവന, ഗ്യാസിൻ്റെ അസുഖം കൊണ്ട് ബുദ്ധിമുട്ട്. ആ സഹോദരിക്ക് അള്ളാഹു തആല സുഖം കൊടുക്കട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ. ആമീൻ. കൊളത്തൂരി ഇർഷാദിയ സ്ഥാപനത്തിന് അമിതമായ കടബാധ്യത ഉണ്ട്. അതിൽ നിന്നും സലാമത്താകാൻ വേണ്ടി പ്രത്യേക ദുആ ചെയ്യുക. കൊളത്തൂർ ഇന്നോ കൊളത്തൂർത്തെ ആളുകൾ അലവി സഖാഫി ഉണ്ടോ? ചുക്കുകളില്ലാണ്ടത് കിട്ടാലോ. അള്ളാഹു എല്ലാ സ്ഥാപനത്തിൻ്റെയും ബുദ്ധിമുട്ടുകൾ തീർത്തു കൊടുക്കട്ടെ, കടബാധ്യതകൾ തീർത്തു കൊടുക്കട്ടെ. നമ്മളത് വല്ല തീർത്തു തരട്ടെ. കൊളത്തൂർ സോണിലെ സംഘടനാ പ്രവർത്തകരുടെ ബന്ധപ്പെട്ട പലരും മരണപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെല്ലാവരുടെയും ഖബർ സ്വർഗതോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ എല്ലാ ദോഷങ്ങളും പുറത്തു കൊടുക്കുമാറാകട്ടെ. ആമീൻ. പ്രവർത്തകരുടെ പെൺമക്കളുടെ കല്യാണം നിശ്ചയിച്ചിട്ടുണ്ട്. അള്ളാഹു തആല എളുപ്പമാക്കി കൊടുക്കട്ടെ. കല്യാണം നിശ്ചയിക്കാത്തവർക്ക് നിശ്ചയിക്കാനും അള്ളാഹു എളുപ്പമാക്കട്ടെ. നിശ്ചയിച്ചവർക്ക് അത് നടത്താനും അള്ളാഹു എളുപ്പമായി കൊടുക്കട്ടെ. രോഗികളുടെ അസുഖം സുഖം പ്രാപിക്കാൻ വേണ്ടി അള്ളാഹു തആല സുഖങ്ങളെല്ലാം മാറ്റിക്കൊടുക്കട്ടെ. അള്ളാഹു മുഹമ്മദ് യാഫിത് എറണാകുളം ഒരു കുട്ടിയുടെ തക്കാഫൽ ഏറ്റെടുത്തു. 25,000 ഉറുപ്പിക നൽകി. അള്ളാഹു തആല അവർക്ക് ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. അവരുടെ എല്ലാ ഹലാല ഉദ്ദേശവും പൂർത്തിയാക്കി കൊടുക്കട്ടെ. അള്ളാഹ് എന്താ ചോദിക്കാനുണ്ടോ?
ചോദ്യം ചോദിക്കാനുണ്ട്. അങ്ങനെ അൽഹംദുലില്ലാ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു, എല്ലാവർക്കും വേണ്ടി ദുആർക്കുകയാണ്. വളരെ ബനിയാസന്താണ്. അൽഹംദുലില്ലാ, അള്ളാഹു താല അവിടെയല്ല അള്ളാഹു താല കോവിഡ് രോഗത്തിനെ തൊട്ട് രക്ഷപ്പെടുത്തട്ടെ. നമ്മളെ പ്രവർത്തകരൊക്കെ അള്ളാഹു രക്ഷപ്പെടുത്തി തരട്ടെ. ബനിയാസിലും മുസഫയിലും മറ്റെല്ലാ സ്ഥലത്തും അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. അള്ളാ എല്ലാവരെയും രക്ഷപ്പെടുത്തണേ. അള്ളാ പ്രവാസികളിൽ വളരെ വിഷമത്തിലാണ്, അവർക്കെല്ലാം നീ സുഖം കൊടുക്കണേ. അള്ളാ നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് വരാനുള്ള സൗകര്യവും ചെയ്തു കൊടുക്കണേ. അള്ളാ 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 കുട്ടി കുട്ടി കുട്ടികളൊക്കെ ഉണ്ട്. വലൈക്കും അസ്സലാം. ഓ കരുളായി ജമാൽ നമ്മളെ പ്രവർത്തകനാണല്ലോ, ജില്ലാ സെക്രട്ടറിയാണ്. എന്താണ് പ്രത്യേകമൊന്നുമില്ലല്ലോ. അതെ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ജമാലിനെ കാണുന്നുണ്ട്. പ്രത്യേകം ദുആ ചെയ്തിട്ടുണ്ട്, അവരുടെ കരച്ചിൽ മുഖ്യമന്ത്രിനെ കേൾപ്പിച്ചിട്ടുണ്ട്, പ്രധാനമന്ത്രിനെയും കേൾപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു തആല അവർക്ക് രക്ഷപ്പെടാനുള്ള മാർഗം എളുപ്പമാക്കി തരട്ടെ. അല്ലാ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നല്ല സമയമാണല്ലോ, എട്ട് രാത്രി രാത്രി 8:30 ഒരു പണിയുമില്ലാത്ത സമയാ. എല്ലാവരെയും കുട്ടിക്ക് വിളി, അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ എല്ലാവർക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. اللهم صل وسلم وبارك على سيدنا محمد وعلى آل وأصحاب سيدنا محمد. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما والحمد لله رب العالمين. اللهم ادفع عنا شر الوباء والطاعون والجدري والسرطان وسائر الأمراض كلها يا رب العالمين. اللهم ادفع عنا شر البلاء والوباء والطاعون والجدري والسرطان والكلى وسائر الأمراض المخوفة يا أرحم الراحمين. ربنا عليك توكلنا وإليك أنبنا وإليك المصير. وصلى الله على سيدنا محمد وآله وصحبه.